शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुस्साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। गुरवे सर्वलोकानां पिशजीभवरोगिणां हृदये सर्वविद्यानां दक्षिणामूर्तये नमः। जन्माद्यस्य यदोन्नयादिदरदच्छार्थेषु विज्ञस्वराडदेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरय तेजो वारिमृदां यथा विनिमयो यत्रत्र सर्गो मृष धाम्ना स्वेन सदा निरस्तगुहकं सत्यं परं धीमहि। धर्मप्रोज्जितकैदवोत्र परमो निर्मल्सराणां सदां वेद्यं वास्तवमत्र वस्तुशिवदं तापत्रयोन्मूलनं श्रीमद्भागवते महामुनिकृते किं वा परैरीश्वर सद्यो हृद्यवरुद्धेत्रकृतिभिः शुश्रूषुभिः तत्क्षणात् निगमकल्पतरोर्गणितं फलं शुकमुखादमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुका। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। कृष्णं नारायणं वन्दे कृष्णं वन्दे व्रजप्रियं कृष्णं द्वैपायनं वन्दे कृष्णं वन्दे प्रदासुतं सच्चिदानन्दरूपाय विश्वोत्पत्यादिहेतवे तापत्रय विनाशाय श्रीकृष्णाय वयं नुमः। हरे नारायण। नमुक्क् इनि तुडंगाम्। हरे कृष्ण। इन्न नम्मल् वायिक्कान् पोणत् 69-ാമത്തെ अध्यायत्तिले നാരദ മഹർഷി ദ്വാരകയിൽ പോയിട്ട് ആ രുക്മിണി ദേവിയുടെ ഗൃഹത്തിൽ ഭഗവാനെ ഒന്ന് പരീക്ഷിക്കാനൊക്കെ ഉദ്ദേശത്തിലാണ് അവിടെ പോയത്. 16,008 ഭാര്യമാരുടെ കൂടെ എങ്ങനെയാണ് ഭഗവാൻ ജീവിക്കുന്നതെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളതാണ്. അപ്പോൾ ഭഗവാൻ രുക്മിണിയുടെ വീട്ടിൽ എത്തിയപ്പോൾ കണ്ടു, സ്വീകരിച്ചിരുത്തി, കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്തു. എന്താ അങ്ങയ്ക്ക് വേണ്ടത് എന്ന് ഭഗവാൻ ചോദിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ 16-ാമത്തെ ശ്ലോകം പറഞ്ഞു നിർത്തിയത്. അതിന് ഉത്തരമായിട്ട് ഭഗവാൻ പറയാണ്, നാരദ മഹർഷി പറയാണ്, ഹേ ഭഗവാനെ എനിക്ക് ഒന്നും വേണ്ട എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. എന്താ പറയണത്? ന ഏവ അദ്ഭുതം ത്വയി വിഭോ അഖില ലോകനാഥേ മൈത്രീജനേഷു സകലേഷു തമഃഖലാനാം നിശ്രേയസായ ഹി ജഗത് സ്ഥിതി രക്ഷണാഭ്യാം സ്വൈരാവതാര ഉരുകായ വിധാമ സുഷ്ടു. പറയാണ് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സർവവ്യാപിയായിട്ടുള്ള ഹേ ഭഗവാനെ പറയാണ്, എന്താ ഈ സകല പ്രാണികളിലും ജീവസ്വരൂപേണ സ്ഥിതി ചെയ്യുന്ന ഹേ ഭഗവാനെ, അങ്ങ് സകല ജനങ്ങളിലും മിത്രഭാവത്തോടുകൂടിയിരിക്കുന്നത് കൊണ്ട് എന്താണ് ഈ ലോകമര്യാദയെ അതിക്രമിച്ച് നടക്കണ ആ കംസൻ മുതൽ തുടങ്ങിയിട്ടുള്ള ദന്തവക്രം തുടങ്ങിയിട്ടുള്ള ആ ആൾക്കാർക്ക് ദണ്ഡശിക്ഷ ഏൽപ്പിക്കുന്നതിലും ആശ്ചര്യം തോന്നാനൊന്നുമില്ല. അതാ പറഞ്ഞത്. എന്താ പറയണത്? ഹേ വിഭോ പറഞ്ഞു, ഹേ സർവവ്യാപിൻ അഖില ലോകനാഥേ, സമസ്ത സകല ലോകത്തിലും നാഥനായിട്ടുള്ള ത്വയി നിന്ദിരുവടി, സകലേഷു സമസ്തന്മാരായ ജനങ്ങളിൽ മൈത്രീഭാവം മിത്രഭാവവും, ഖലാനാം ദുഷ്ടന്മാരുടെ ദമ അവർക്ക് ദണ്ഡന കൊടുക്കാനും അത്ഭുതം ആശ്ചര്യം ന ഏവ അത് അല്ല എന്ന് നിശ്ചയം തന്നെയാണ്. പിന്നെന്താ പറയണത്? ഈ ഉരുകായ പറഞ്ഞ മഹത്തായിട്ടുള്ള ചരിത്രമുള്ളവനെ, ജഗസ്ഥിതി രക്ഷണാഭ്യാം ലോകത്തിൻ്റെ ആ എന്താണ് സ്ഥിതിക്കും പാലനത്തോടും കൂടിയിട്ട്, നിശ്രേയസായ ലോകത്തിൻ്റെ ക്ഷേമത്തിനായിക്കൊണ്ട്, സ്വൈരാവതാര ഈ സ്വന്തമായിട്ട് തീരുമാനമെടുത്തിട്ടുള്ള അവതാരം എന്ന്, സുഷ്ടുവിധാമ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഭഗവാൻ മനുഷ്യരൂപം ധരിക്കുന്നതിന്
എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ദുഷ്ടന്മാരെ ശിക്ഷിക്കാനും ശിഷ്ടന്മാരെ രക്ഷിക്കാനുമാണ്. അപ്പോൾ ലോകശാസനത്തിന് വേണ്ടിയിട്ട് മാത്രമല്ലാതെ എൻ്റെ യോഗ്യത കൊണ്ടൊന്നുമല്ല ഞാനിങ്ങനെ ഈ അങ്ങയുടെ കാരുണ്യത്തിന് പാത്രീഭൂവന ഭൂതനായി എന്നുള്ളത് ഞാൻ വിചാരിക്കാറുണ്ട്. എൻ്റെ യോഗ്യതയല്ല, അങ്ങയുടെ ഇഷ്ടമാണ് എല്ലാറ്റിനും എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് വലിയ കാര്യമൊന്നുമില്ല, അങ്ങ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി അടുത്ത ശ്ലോകത്ത് പറയാണ്, ദൃഷ്ടം തവ അംഗ്രിയുഗളം ജനതാപവർഗം ബ്രഹ്മാതിഭിർ ഹൃദി വിചിന്യം അഗാധബോധൈ സംസാരകൂപതിതോ ഉത്തരണ അവലംബം ധ്യായാം ചരാമി അനുഗൃഹാണ യഥാസ്മൃതി സ്യാത്. പറയാണ് ഹേ ഭഗവാനേ, പറയാണ് ബ്രഹ്മാദിവി ബ്രഹ്മാദികളാൽ അഗാധബോധൈ അഗാധമായ ബോധത്തോടുകൂടിയ ബ്രഹ്മാദികളാൽ ഹൃദി ഹൃദയത്തിൽ വിചിന്യം ചിന്തനം ചെയ്യാൻ യോഗ്യമായിട്ടും സംസാരകൂപ പതിത ഉത്തരണ അവലംബം, പറഞ്ഞ സംസാരകൂപത്തിലെ പതിച്ചവരുടെ ഉയർച്ചയ്ക്ക് ആശ്രയമായിട്ടിരിക്കുന്നതും ജനതാപവർഗം ജനതയുടെ മോക്ഷത്തിനും ആ സ്ഥാനമായിരിക്കുന്ന തവ നിന്തിരുവടിയുടെ അംഗ്രിയുഗളം ചരണയുഗളം ദൃഷ്ടം ഞാൻ ദർശിക്കപ്പെട്ടു ഞാൻ കണ്ടു, ധ്യായൻ ധ്യാനിക്കപ്പെടുന്നുണ്ട്, ചരാമി ഞാൻ നടന്നും സഞ്ചരിച്ചും കൊണ്ടിരിക്കുകയാണ്, യഥാസ്മൃതി സ്യാത് ആ സ്മരണ എനിക്ക് എപ്പോഴും ഉണ്ടാകണം എന്ന് എന്നെ അനുഗ്രഹിക്കണം എന്നാണ് പറയണത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേക്ക് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ആരുടെ ചോദ്യം, ഭഗവാൻ്റെ ചോദ്യം. പറയാണ് എനിക്ക് ഭഗവാനെ വേറെ ഒന്നും വേണ്ട, ഈ സംസാരകൂപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ അങ്ങയുടെ പാദയുഗളമല്ലാതെ എനിക്ക് വേറൊരു ആശ്രയവുമില്ല, ആ സർവജനങ്ങൾക്കും ആനന്ദം കൊടുക്കുന്ന ആ അങ്ങയുടെ പാദ സന്ദർശനം എനിക്ക് ചെയ്യാൻ പറ്റി, ഇപ്പോൾ ഞാനത് ആ ദിവ്യ പാദകമലം ഇപ്പോൾ ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ കൃതാർത്ഥനായി, ഇനി എനിക്ക് അങ്ങ് എന്തെങ്കിലും ചെയ്തു തരണമെന്ന് ആഗ്രഹം ചെയ്യുന്ന വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഹേ ഭഗവാനെ എൻ്റെ ഹൃദയം ഇതിൽ നിന്ന് വേറൊരു വിഷയത്തിലേക്ക് ചലിക്കാൻ ഇടവരാത്ത രീതിയിൽ എന്നെ അനുഗ്രഹിക്കണം, അങ്ങയുടെ ആ ചരണപങ്കജം എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഭഗവാനെ കുടിയിരുത്തണം, ആ പാദയുഗളത്തെ ധ്യാനിച്ചും കൊണ്ട് ഞാൻ എപ്പോഴും സഞ്ചരിച്ചു കൊള്ളാം ഭഗവാനെ എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഭഗവാനോട് പറയാൻ എനിക്ക് വേറെ ഒന്നും വേണ്ട, അങ്ങയുടെ പാദയുഗളം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ, ഇത് കണ്ടു എനിക്കിനി എനിക്ക് അനുഗ്രഹം തന്നാൽ മതി, ഈ ഇത് എൻ്റെ മനസ്സിൽ നിന്ന് ഇത് മാറ്റി അങ്ങയുടെ യോഗമായെ കൊണ്ട് മാറ്റിപ്പിക്കരുത് എന്നുള്ളതാണ് പറയണത്. ഇത് പറഞ്ഞിട്ട് രുക്മിണിദേവിയുടെ അന്തപുരത്ത് നിന്ന് പോവാണ്. അടുത്തത് പറയാണ് ശ്രീശുഖ ബ്രഹ്മർഷി പറയാണ് 19-ാം ശ്ലോകത്തിൽ, തത അന്യദാവിശദ് ഗേഹം കൃഷ്ണപത്ന്യാസ നാരദ യോഗേശ്വരേശ്വരസ്യാങ്ക യോഗമായ വിവിൽസയ എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഹേ അങ്ക പറഞ്ഞ ഹേ പരീക്ഷത്തെ, യോഗേശ്വരേശ്വരസ്യ പറഞ്ഞ യോഗേശ്വരന്മാരുടെയും ഈശ്വരനായിരിക്കുന്നവൻ്റെ യോഗമായ വിവിൽസയ യോഗമായയുടെ യോഗമായയെ അറിയാനുള്ള ആഗ്രഹത്താൽ സ നാരദൻ ആ നാരദൻ തഥ അവിടെ നിന്ന് കൃഷ്ണപത്നിയ വേറൊരു കൃഷ്ണപത്നിയുടെ അന്യത് ഗേഹം മറ്റൊരു വീടിനെ പ്രവേശിച്ചു എന്നാണ് പറയണത്. അടുത്തത് സത്യഭാമയുടെ വീട്ടിലേക്കാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഭഗവാനെ സന്തോഷിച്ച് പ്രാർത്ഥിച്ച് വണങ്ങിയ നാരദ മഹർഷി
ഭഗവാന്റെ ആ ഇതൊന്ന് കാണണം, മായാവൈഭവം ഒന്ന് കാണണം, എങ്ങനെയാണ് ഇരിക്കണത്, എങ്ങനെയാണ് ജീവിക്കണതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള പോയതാണ് ആ രുക്മിണിയുടെ ഭവനത്തിൽ നിന്ന് ശ്രീകൃഷ്ണ ഭാര്യയായ സത്യഭാമയുടെ ഗൃഹത്തിലേക്ക് പോയി. ഇനി അവിടെ പോയപ്പോൾ എന്താ കണ്ടു പറയാണ്, എന്താണ് ദിവ്യ ദിവ്യന്തം അക്ഷയ് തത്രാപി പ്രിയയാ ച ഉദ്ധവേന ച പൂജിത പരയാ ഭക്തിയാ പ്രത്യുത്ഥാൻ ആസനാദിവി. അവിടെ ചെന്നപ്പോൾ തത്രാപി അവിടെയും പ്രിയയാ തൻ്റെ പ്രിയയായ സത്യഭാമയോട് കൂടിയിട്ട് ഉദ്ധവേന ച ഉദ്ധവനോടും കൂടിയിട്ട് അക്ഷയ് ചൂത് കളിക്കുക കുരുക്കളെ കൊണ്ട് കരുക്കളെ അക്ഷയ് പറഞ്ഞാൽ കരുക്കളെ കൊണ്ട് ദിവ്യന്തം ചെസ് കളിക്കുക കൂടി ക്രീഡിക്കുന്നത് കണ്ടു എന്നാണ് പറയണത്. എന്നിട്ട് എന്താണ് പരയാ ഭക്തിയ ആ ഭക്തിയോട് കൂടിയിട്ട് പ്രത്യുത്ഥാസനാധിപി എതിരേൽക്കലെ ആസനം കൊടുക്കുക സിംഹാസനം കൊടുക്കുക ഇതൊക്കെ വെച്ചിട്ട് നാരദനെ പൂജിച്ചു. ഭഗവാൻ നാരദനെ എതിരേറ്റ് കൊണ്ടുവന്ന് പൂജിച്ചൊക്കെ ഇരുത്തി എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അവിടെ നിന്ന് അതാണ് അവിടെ സത്യഭാമയുടെ വീട്ടിൽ പോയിട്ട് ഉണ്ടായത്. ഇനി അർത്ഥം എന്താ പറയണത്, പൃഷ്ടശ്ച അവിദുഷേവാസോ കഥായാദോ ഭവാനിതി ക്രിയതേ കിംന പൂർണാനാം അപൂർണൈ അസ്മാത് ഇഭി അസ്മാതിഭി എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അവിദുഷ ഇവ പറഞ്ഞ ഒന്നും അറിയാത്തവൻ എന്ന പോലെ എന്നാ പറഞ്ഞു. ഭഗവാൻ ഒന്നും അറിഞ്ഞിട്ടില്ല, മറ്റിടത്ത് പോയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാത്തവനെ പോലെ ഭഗവത ഭഗവാനാൽ അസൗ ഇവൻ ഭവാൻ അങ്ങ് കണ്ടു എപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഒന്നും അറിയാത്ത നാട്യത്തോടു കൂടിയിട്ട് എന്നാ പറഞ്ഞത്. അതാണ് അവിദുഷ ഇവ, ഭഗവാൻ ഒന്നും അറിയാതിരിക്കുന്നവൻ എന്ന നാട്യത്തോടെ ഭഗവാൻ ശ്രീനാരദനോട് ഭവാൻ കഥ ആയാത അങ്ങ് എപ്പോൾ ഇവിടെ വന്നു, എപ്പോഴാ വന്നത് എന്നിട്ട് ചോദിക്കുകയാണ്. കുറേ നേരമായോ വന്നിട്ട് എന്ന് പറയാണ്. എന്താ പറയണത്, പൂർണാനാം പൂർണന്മാരായ നിങ്ങൾക്ക്, അതായത് ഭക്തന്മാരിൽ ഉത്തമനാണ് പൂർണന്മാരായിട്ടുള്ള ബ്രഹ്മ ആ നാരദനിൽ അപൂർണൈ അപൂർണരായിട്ടുള്ള പൂർണ്ണ പരിപൂർണരായ അങ്ങയെപ്പോലെയുള്ള മഹാന്മാർക്ക് എന്നെ പോലെയുള്ള അപൂർണന്മാരായ എന്നെക്കൊണ്ട് എന്തോന്നാണ് ചെയ്യാൻ സാധിക്കുക, കിം നു ക്രിയതേ എന്താ എനിക്ക് ചെയ്യാൻ പറ്റുക, അങ്ങ് പൂർണ്ണനാണ് ഞാൻ അപൂർണനാണ് എന്ന രീതിയിലാണ് ഇത്രേ ആരെ ചോദിച്ചത്, സത്യഭാമയുടെ വീട്ടിൽ വച്ചിട്ട് ചോദിച്ചത്. പറയാണ് നാരദനാകെ വിഷമിച്ചു, പറയാണ് പൂർണ്ണനായിട്ടുള്ള അങ്ങ് അപൂർണനായിട്ടുള്ള തിരിച്ചാണ്, ഭഗവാന് പോലും നാരദന് പോലും ഭഗവാനെ പറ്റി അറിയില്ല ശരിക്കും. അപ്പോൾ പരിപൂർണ്ണൻ ആരാണ്, ഭഗവാനാണ്. അങ്ങനത്തെ ചോദിക്കുകയാണ് അപൂർണൻ ഞാൻ ഭഗവാൻ തന്നെ പറയുകയാണെന്നാണ് പറയണത്. ഇത് കേട്ടപ്പോൾ എന്തുണ്ടായേ, അഥാപി ബ്രൂഹിനോ ബ്രഹ്മൻ ജന്മ ഏതശോഭനം കുരു സതു വിസ്മിത ഉത്ഥായ തുഷ്ണീം അന്യത് അഗാധ ഗൃഹം. ഒന്നും മിണ്ടിയില്ല എന്നാണ് പറഞ്ഞത്. അതായത് ബ്രഹ്മൻ, ഹേ ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള എന്താ പറയുക നാരദ എന്നാണ് പറയുന്നത്, എങ്കിലും ഞങ്ങളോട് പറഞ്ഞാലും, അതായത് ഈ പരിപൂർണമായ ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്ന അങ്ങയ്ക്ക് യാതൊന്നും ആവശ്യമുണ്ടായിരിക്കില്ല, അങ്ങയ്ക്കൊരു ആവശ്യം ഉണ്ടാവില്ല. എങ്കിലും ഭഗവാൻ പറയാണ് എൻ്റെ ജന്മത്തെ സഫലമാക്കി തീർക്കാൻ, അതായത് ഏതത് ജന്മ ശോഭനം എൻ്റെ ഈ ജന്മത്തെ ശോഭനമാക്കാൻ വേണ്ടിയിട്ട് എന്താണ് എന്തെങ്കിലും ഒരാഗ്രഹം സാധിപ്പിക്കണമെന്ന് ആജ്ഞ ചെയ്താലും, എന്തെങ്കിലും ഒരു കാര്യം എന്നോട് ചോദിക്കൂ ഞാൻ അങ്ങേക്ക് തരാം എന്നുള്ളതാണ് പറയണത്. ഇത് കേട്ടപ്പോൾ
ഒന്നും മിണ്ടിയില്ലാത്തറേ ഭഗവാൻ. അതാ പറഞ്ഞത് സതു. ആ സമയത്ത് സതു പറഞ്ഞ നാരദ മഹർഷി വിസ്മിത ആശ്ചര്യപ്പെട്ടിട്ട് ഉത്ഥായ എഴുന്നേറ്റ് തൂഷ്ണീം ഒന്നും പറയാതെ അന്യത് ഗൃഹം മറ്റൊരു ഗൃഹത്തിലേക്ക് ഈ പരീക്ഷത്തെ അഗാത് ഗമിച്ചു. ഈ ഭഗവാൻ നിങ്ങളെ ചോദിച്ചേ ഉള്ളൂ, ചോദിച്ചപ്പോഴേക്കും അവിടുന്ന് മിണ്ടാതെ അവിടുന്ന് നീറ്റ് പോവേണ്ടായത്. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാണ്, തത്രാപി ആജഷ്ട ഗോവിന്ദം ലാളയന്തം സുതാൻ ശിശുൻ തഥ അന്യസ്മിൻ ഗൃഹേ പശ്യ ജന്മ ജൻ പശ്യൻ മജ്ജനായ കൃതോദ്യമം. ഈ ശിശു എന്ന് പറഞ്ഞ ശിശുക്കളായിട്ടുള്ള സുതാൻ പുത്രന്മാരെ, ലാളയന്തം ലാളിക്കുന്നവനായിട്ട് ഗോവിന്ദം ഗോവിന്ദനെ അടുത്ത വീട്ടിൽ കണ്ടു. അതാണ് തത്രാപി അചഷ്ട കണ്ടു എന്നാണ് പറയണത്. അപ്പോൾ ജാമ്പൂതറുടെ വീട്ടിലാണ് പോയിരിക്കണതേ. അപ്പോൾ അവിടെ കുട്ടികളെ കുളിപ്പിക്കുക, ഗോവിന്ദൻ ആ സന്താനങ്ങളെ ലാളിച്ചും കൊണ്ടിരിക്കുക, കുട്ടികളെ കുളിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യണതേ. എന്നിട്ട് പറയാണ്, വേറൊരിടത്ത് പോയി അനന്തരം അവിടെ നിന്ന് മറ്റൊരു ഭവനത്തിലേക്ക് പോയി എന്നാണ് പറഞ്ഞത്. എന്നിട്ടെന്താണ്, അവിടെ ഭഗവാൻ കുളിക്കാൻ ഒരുങ്ങി നിൽക്കുന്നത് കണ്ടു ഭഗവാൻ എന്ത് പരീക്ഷത്തെ എന്നാണ് പറയണത്. അതാണ് ഒരു ഭാഗത്ത് കുട്ടികളെ കുളിപ്പിക്കുക, തത് അനന്തരം അന്യസ്മിൻ ഗൃഹേ എന്നാണ് പറഞ്ഞത്. വേറൊരു വീട്ടിൽ പോയപ്പോൾ മജ്ജനായ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിക്കാനായിക്കൊണ്ട് കൃതോദ്യമം ഒരുങ്ങി നിൽക്കണ കൃഷ്ണനെ അപശ്യത് കണ്ടു എന്നാണ് പറയണത്. ഇനി അടുത്ത ലോകത്ത് പറയാണ്, ജൂഹന്തം ച വിധാനാഗ്നീൻ യജന്തം പഞ്ചഭീർമഖേർ ഭോജയന്തം ദ്വിജാൻ ക്വാപി പുഞ്ചാനാം അവശേഷിതം. പറയാണ് ഈ വിധാന അഗ്നീൻ പറഞ്ഞ ഈ യാഗാഗ്നികളെ, ജുഹന്തം പറഞ്ഞ ഹോമിക്കുക, പിന്നെന്താണ് പഞ്ചഭി മഖേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഖം പറഞ്ഞിട്ടുണ്ടെങ്കിൽ യജ്ഞം, പഞ്ചമഹായജ്ഞങ്ങളെ കൊണ്ട് യജിക്കുന്നവനായിട്ട് ഒരിടത്ത് കണ്ടു. മറ്റൊരിടത്ത് എന്താ, ബ്രാഹ്മണരെ ദ്വിജാൻ ബ്രാഹ്മണരെ ഭോജയന്തം ഭക്ഷണം കഴിപ്പിക്കുന്നതായിട്ടും, പിന്നെന്താണ് അവശേഷിതം ആ ശേഷിച്ചതിനെ ഭുഞ്ചാനം ഭുജിക്കുന്നവനായിട്ടും കണ്ടു എന്നാണ് പറഞ്ഞത്. അതായത് ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ ഭഗവാൻ വിളിച്ചാകുമ്പോൾ നടത്തേണ്ട അഗ്നിഹോത്രങ്ങളൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ആ പഞ്ചമഹായജ്ഞങ്ങളെ കൊണ്ടൊക്കെ ചെയ്തു. എന്നിട്ട് മറ്റൊരു വീട്ടിലെ മധ്യാഹ്നത്തിൽ ബ്രാഹ്മണർക്ക് അന്നം കൊടുത്ത ശേഷം ആ ബാക്കിയുള്ള ഉച്ചിഷ്ടം ഭഗവാൻ ഈ പരിശുദ്ധ മഹാരാജാവെ ഭുജിക്കുന്നതും കണ്ടു. അടുത്തെന്താണ്, കാപി സന്ധ്യാം ഉപാസീനം ജപന്തം ബ്രഹ്മവാഗ്യതം ഏകത്ര ച അസി ചർമാഭി ചരന്തം അസി വത്മസു എന്ന് പറഞ്ഞു. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ സന്ധ്യാനേരത്ത് ഒരിടത്ത് പോയപ്പോൾ ഒരു വീട്ടിൽ പോയപ്പോൾ ഒരു ഭാര്യയുടെ അടുത്ത് പോയപ്പോൾ ഭഗവാൻ സന്ധ്യാവന്ദനം ചെയ്യുന്നതായിട്ട് കണ്ടു. മറ്റൊരു ദിക്കിൽ നിന്നപ്പോൾ എന്താണ്, വാഗയതം മൗനവ്രതം എടുത്തിട്ടിരിക്കുകയായിരുന്നു, മൗനവ്രതത്തോട് കൂടിയിട്ട് ഗായത്രി ജപിക്കുന്നതായിട്ട് കണ്ടു. വേറൊരു വീട്ടിൽ പോയപ്പോൾ മറ്റൊന്നിൽ എന്താണ്, വാളും പരിചയം അസി ചർമാഭ്യാം വാൾ കൊണ്ടും പരിച കൊണ്ടും എന്താണ് ഈ കളരി ചീണമാരി വാളഭ്യാസം നടത്തുകയായിരുന്നു അത്രേ ഭഗവാൻ. ഇനി വേറൊക്കെ പോയി എന്താ കണ്ടത്, അശ്വൈ ഗജൈ രഥൈ ക്വാപി വിചരന്തം ഗതാഗ്രജം ക്വചിത് ശയാനം പര്യങ്കേ സ്തൂയമാനം ചവന്തിഭി. ഇനി അശ്വൈ പറഞ്ഞ കുതിരകൾ, ഗജൈ പറഞ്ഞ ആനകൾ, രഥൈ പറഞ്ഞ തേരുകൾ, അതിലൊക്കെ വിചരന്തം സഞ്ചരിക്കാനായിട്ട്, അതുമാതിരി വേറൊരു ദിക്കിൽ ക്വചിത് ഒരു ദിക്കിൽ പര്യങ്കേ കട്ടിലിൽ ശയാനം ശയിക്കുന്നവനായിട്ട്, എന്താണ് ഒരു ഭാഗത്ത് എല്ലാവരോടും വന്ദിക്കപ്പെടുന്നവനായിട്ട്, പിന്നെ സ്തൂയമാനം സ്തുതിക്കപ്പെടുന്നവനായിട്ട്. അങ്ങനെ ഓരോരോ ഭവനത്തിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, ഇന്നലെ പറഞ്ഞ മിഞ്ഞാന്ന് പറഞ്ഞ മാതിരി ആ ഒരു കൃഷ്ണൻ കുതിരയുടെ പുറത്ത്, മറ്റൊന്നിൽ നിന്നപ്പോൾ ആനയിൽ, മറ്റൊന്നിൽ നിന്നപ്പോൾ തേരിൽ കയറിയിരിക്കുകയാണ്. വേറൊരു അടുത്ത് പോയപ്പോൾ കട്ടിൽ കിടക്കണതായിട്ട് കണ്ടു. വേറൊന്നിൽ നിന്നപ്പോൾ സ്തുതിപാഠകന്മാർ കൃഷ്ണനെ സ്തോത്രം ചെയ്യുന്നതൊക്കെ ആയിട്ട് കണ്ടു എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. 27 എന്താണ്, മന്ത്രയന്തം ച കസ്മിൻ ചിത്
മന്ത്രിഭിശ്ചു ഉദ്ധവാദിഭി ജലക്രീഡാരതം ക്വാഭി വാരമുഖ്യ അബലാവൃതം. എന്താ പറഞ്ഞത്? ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ കൃഷ്ണൻ ഉദ്ധവാദിപി ഉദ്ധവന്മാരായുള്ള മന്ത്രികളോടുകൂടി ഇരുന്ന് കാര്യാലോചന നടത്തുകയായിരുന്നു. മന്ത്രികളോട് മന്ത്രയന്ത്രം മന്ത്രിക്ക കാര്യാലോചന നടത്തുന്നതായിട്ടും ക്വാബി ഒരിടത്ത് ചെന്നപ്പോൾ എന്താണ് വാരാമുഖ്യ അബലാവൃതം എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാര്യമാരോട് കൂടിയിട്ട് ജലക്രീഡ തൽപരനായിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. അതാണ് ജലക്രീഡയിൽ മുങ്ങിയിരിക്കുന്നത് കണ്ടു എന്നാണ് പറയുന്നത്. ഇനി 28-ാം ശ്ലോകത്തിൽ കുത്രചിത് ദ്വിജമുഖ്യേഭ്യോ ദദതംഗ സ്വലംകൃത ഇതിഹാസ പുരാണാനി ശൃണ്വന്തം മംഗളാനിച്ച. ഒരിടത്ത് ചെന്നപ്പോൾ ദ്വിജമുഖ്യേഭ്യ ബ്രാഹ്മണശ്രേഷ്ഠന്മാരൊക്കെ കൊണ്ട് നന്നായിട്ട് അലങ്കരിക്കപ്പെട്ട എന്താണ് ഈ പശുക്കളെ ദാനം കൊടുക്കുന്നതായിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. എന്നിട്ട് വേറെടുത്ത് ചെന്നപ്പോൾ എന്താണ് ഇതിഹാസ പുരാണാനി ഇതിഹാസങ്ങളും പുരാണങ്ങളൊക്കെ കേൾക്കുന്നവനായിട്ട് ഭഗവാൻ കണ്ടു. ഭഗവാൻ അതായത് ഈ ഒരു വീട്ടിൽ പോയപ്പോൾ കൊമ്പ് ഈ കൊമ്പിൽ കുറേ സ്വർണ്ണമൊക്കെ വെച്ചിട്ടുള്ള ആ പശുക്കളൊക്കെ കൊടുക്കുക ദാനം ചെയ്യുന്ന കണ്ടു. മറ്റൊരു ഭാഗത്ത് ചെന്നപ്പോൾ ഭഗവാൻ പുണ്യകഥകളൊക്കെ ഇതിഹാസങ്ങളൊക്കെ കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്തടുത്ത് പോയപ്പോഴോ ഹസന്തം ഹാസ്യകഥയോ കഥാചിത് പ്രിയയാ ഗൃഹേ ക്വാഭിധർമ്മം സേവമാനം അർത്ഥകാമോ ച കുത്രജിത് എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമയത്ത് ഒരു ഒരു വീട്ടിൽ പോയപ്പോൾ പ്രിയയ ഭാര്യയോട് കൂടിയിട്ട് ഗൃഹേ ഗൃഹത്തിലെ ഹാസ്യകഥയ നേരം പോക്ക് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയണത്. എന്ന് പറയാണ് മറ്റൊടുത്തോ ധർമ്മകാര്യത്തിൽ മറ്റോടുത്ത് അതാണ് ധർമ്മം ക്വാബി ഒരേടുത്ത് ധർമ്മം കുത്രജിത് ധർമ്മം പറഞ്ഞിരിക്കുക മറ്റോടുത്ത് എന്താണ് കാമപുരുഷാർത്ഥത്തെയും അതായത് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്ന് പറഞ്ഞ ധർമ്മം അർത്ഥം കാമം ഈ വക കാര്യങ്ങളിൽ മുഴുകി ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി എന്താണ് അടുത്ത ശ്ലോകത്ത് പറയുകയാണ് ധ്യായന്തം ഏകമാസീനം പുരുഷം പ്രകൃതേ പരം ശുശ്രൂഷന്തം ഗുരുൻ ക്വാപി കാമയിർഭോഗൈ സപര്യയ. എന്നിട്ട് പറയുകയാണ് പ്രകൃതിയിൽ നിന്ന് പരം പരനായിരിക്കുന്ന ഏകം പുരുഷൻ ആ പരം പുരുഷനെ ധ്യാനിക്കുന്നവൻ ധ്യായന്തം ധ്യാനിക്കുക അതായത് ഭഗവാൻ തന്നെ ധ്യാനിക്കുന്ന രീതിയിൽ ഇരിക്കുകയായിരുന്നു. എന്താണ് ആസീനം അവിടെ ഇരുന്ന് ധ്യാനിച്ചിരിക്കുകയായിരുന്നു. പിന്നെന്താണ് ക്വാബി മറ്റൊരു ഭാഗത്ത് കാമൈ കാമങ്ങളെ അനുസരിച്ചിട്ടുള്ള ഭോഗൈ സുഖപദാർത്ഥങ്ങളെ കൊണ്ടും സപര്യയ പൂജകളെ കൊണ്ടും ഗുരുൻ ഗുരുക്കന്മാരെ ശുശ്രൂഷന്തം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയണത്. അതായത് ഒരിടത്ത് പരമാത്മാവിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക മറ്റൊരിടത്ത് ആചാര്യന്മാരും ഗുരുജനങ്ങളൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ കൊടുത്ത് പദാർത്ഥങ്ങളൊക്കെ കൊടുത്ത് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പരീക്ഷത്തെ എന്ന് പറയണത്. എന്താ 31-ാം ലോകത്തിൽ കുർവന്തം വിഗ്രഹം കൈശ്ചിത് സന്ധ്യം ച അന്യത്ര കേശവം കുത്രാഭി സഹരാമേണ ചിന്തയന്തം സദാശിവം. ഇനി പറയാണ് വേറെടുത്ത് ചെന്നുത്രേ കശ്ചി ചിലരോട് ആ വിഗ്രഹം പറഞ്ഞ യുദ്ധത്തെയും അന്യത്ര മറ്റേ ഭാഗത്ത് ചെന്നപ്പോൾ സന്ധ്യയെ പറ്റിയിട്ട് പറയുക ഒരു ഭാഗത്ത് യുദ്ധത്തിനെ പറ്റി പറയുക ഒരു ഭാഗത്ത് കോംപ്രമൈസിനെ പറ്റിയിട്ട് പറയുക സന്ധ്യയെ പറ്റിയിട്ട് പറയുക പിന്നെന്താണ് വേറൊരു ഭാഗത്ത് കുത്രാബി വേറെടുത്ത് രാമേണ സഹ രാമനോടുകൂടിയിട്ട് സതാം ശിവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാഹ്മണന്മാർക്ക് സത്തുക്കൾക്ക് നന്മയെ ചിന്തയന്തം ചിന്തിക്കുന്നവനായിട്ട് കേശവനെ കണ്ടു കൃഷ്ണനെ കണ്ടു എന്നാണ് പറയുന്നത്. അതായത് ചിലരോട് കലഹിച്ചും കൊണ്ടും അതായത് യുദ്ധം ചെയ്യുക കലഹിച്ചും കൊണ്ട് മറ്റൊരു ഭാഗത്ത് സന്ധി ചെയ്തുകൊണ്ടൊക്കെ ആ ബലരാമനോട് കൂടിയിട്ട് ലോകകാര്യങ്ങളൊക്കെ അന്വേഷിച്ചും കൊണ്ട് ഇരിക്കുന്ന രീതിയിൽ ഈ പരീക്ഷിത് മഹാരാജാവെ ഭഗവാനെ കണ്ടു അതായത് നാരദം കണ്ടു എന്നാണ് പറയുന്നത്. പിന്നെന്താണ് പുത്രാണാം ദുഹിതൃണാം ച കാലേ വിധി ഉപയാപനം ധാരയിർ വരയിർ തത് സ ദൃശ്യേ കൽപ്പയന്തം വിഭൂതിവി. പറയാണ് ഒരിടത്ത് ചെന്നപ്പോൾ ശ്രീകൃഷ്ണൻ്റെ പുത്രന്മാരുടെ കല്യാണകാര്യത്തെക്കുറിച്ച് പറയാണ് മറ്റൊരിടത്ത് ചെന്നപ്പോൾ പുത്രിമാരുടെ കല്യാണത്തെക്കുറിച്ച് പറയാണ് അതുമാതിരി അവരുടെയൊക്കെ അനുരൂപ ഭാര്യാഭർത്താക്കന്മാരുടെ ഭവനങ്ങളിലേക്കൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തയക്കുക മുതലുകളൊക്കെ കൊടുത്തയക്കുക ഇതൊക്കെ
അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊക്കെ ചെയ്യാറില്ല. അക്കി മാങ്ങയൊക്കെ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിലേക്കും ഭർത്താവ് ഭാര്യയുടെ വീട്ടിലേക്കൊക്കെ പോവില്ലേ, ബന്ധുക്കാരുടെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഭഗവാൻ ആ മക്കളുടെ അടുത്തൊക്കെ കൊടുത്തയക്കുകയാണ്. അങ്ങനെ അത്രേ ഒരു വീട്ടിൽ ഉണ്ടായിരുന്നത്. ഇനി എന്താണ്? പ്രസ്താപന ഉപനയനൈർ അപത്യാനാം അഹോത്സവാൻ വീക്ഷ യോഗേശ്വരേശ്വസ്യ യേഷാം ലോക വിസിസ്മിരേ എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ യോഗേശ്വരസ്യ ആ യോഗയോഗേശ്വരൻ്റെ ആ എന്താണ് പ്രസ്താപന ഉപാനയനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പെൺമക്കളെ ഭർതൃഗൃഹത്തിൽ നിന്ന് പുറപ്പെടുപ്പിച്ച് അയക്കുക, ചിലരെ ഭർത്താക്കന്മാരെ സുഗ്രഹത്തിന് കൂട്ടിക്കൊണ്ടിരിക, പിന്നെ ആൺമക്കളുടെ ഭാര്യമാരെ അവരുടെ ഗൃഹത്തിലേക്ക് പറഞ്ഞയക്കുക, ചിലരൊക്കെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരിക, എന്നിങ്ങനെ ഹേ പരീക്ഷിത്തെ ആ ഭഗവാൻ്റെ മക്കളുടെ മഹോത്സവങ്ങൾ ജനങ്ങൾ കണ്ട് ആനന്ദിച്ച് എന്താണ് വേണ്ട കാര്യങ്ങളൊക്കെ അതിജാഗരൂകനായിട്ട് നോക്കി നടത്തുന്ന മാതിരി ഒരു ഗൃഹസ്ഥൻ എങ്ങനെയാണോ അതേമാതിരി സീരിയസ്നെസ്സോട് കൂടിയിട്ട് ഭഗവാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ് അടുത്ത ശ്ലോകത്ത് പറയുകയാണ്? യജന്തം സകലാൻ ദേവാൻ ക്വാപി കൃതിഭിരൂർജിതൈ പൂർത്തയന്തം കുജിത് ധർമ്മം കൂപ ആരാമം മഠാദിവി. ഒരിടത്ത് ഒരു പാരുടെ അടുത്ത് പോയപ്പോൾ ഊർജിത ഉത്കൃഷ്ടങ്ങളായിട്ടുള്ള യാഗങ്ങൾ ചെയ്യായിരുന്നു. അതുമാതിരി സകലാൻ ദേവാൻ ആ എല്ലാ ദേവന്മാരെയും യജിക്കുന്നവരായിട്ട് ഒരിടത്ത് പോയി കണ്ടു എന്നാണ് പറയണത്. വേറൊരിടത്ത് പോയപ്പോൾ കൂപാരാമ മഠാദിപി കിണർ പൂന്തോട്ടം മഠം ഇവക കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക, അതാണ് ഒരു ദിക്കിൽ ചെന്നപ്പോൾ അല്ലേ യാഗങ്ങളൊക്കെ ചെയ്യുകയാണ്. കിണറിൻ്റെ കുഴി ഒഴിക്കുക, അതുമാതിരി ബഹുജനങ്ങൾക്ക് ഇരിക്കാൻ വിശ്രമം, ഒരു പൂന്തോട്ടം ഉണ്ടാക്കുക, വഴിപ്പൊക്കെ താമസിക്കാൻ സത്രങ്ങളും മഠങ്ങളൊക്കെ താമസിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ആ ധർമ്മത്തെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ ഏർപ്പെട്ടിരിക്കുന്നത് കണ്ടു എന്നാണ് പറയുന്നത്. എന്താണ്? ചരന്തം മൃഗയാം ക്വാപി ഹയം ആരുഹ്യ സൈന്ധവം ഖനന്തം തഥ പശൂൻ മേധ്യാൻ പരീതം യതു പുങ്കവൈ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരിടത്ത് ചെന്നപ്പോൾ ഭഗവാൻ കുതിരയുടെ അതിവേഗത്തിൽ പായുന്നതിന് ആ എന്താ പറയുക ഉള്ള കുതിരയുടെ മുകളിൽ കയറിയിരിക്കുകയാണത്രേ ഭഗവാൻ ഉണ്ടായിരുന്നത്. എന്നിട്ട് എന്താ പറയണത്, ആ പരിശുദ്ധങ്ങളായ മൃഗങ്ങളെ ഹിംസിച്ചു കൊണ്ടുവരുന്നത് കണ്ടു എന്നാണ്. വേട്ടയ്ക്ക് പോയിട്ട്, അതാണ് യദുപുങ്ക യദുശ്രേഷ്ഠന്മാരായാലും പോയിട്ട് ചുറ്റപ്പെട്ടവനായിട്ട് ആ വേട്ടയ്ക്ക് പോയിട്ട് ആരെ കൊണ്ടുവന്നു, ഈ മൃഗങ്ങളൊക്കെ കൊണ്ടുവന്നു എന്നാണ് പറയണത്. പിന്നെന്താണ്? അവ്യക്തലിംഗം പ്രകൃതിഷു അന്തപുരഗൃഹാദിഷു കൊജിച്ചരന്തം യോഗേശം തത്തത് ഭാവ ബുബുത്സയാ എന്ന് പറഞ്ഞു. എന്താ ചില ദിക്കിലെ എന്താണ് ആ ഭഗവാൻ വേഷപ്രസന്നനായിട്ട് പ്രജകളുടെ ക്ഷേമത്തിന് അന്വേഷിക്കാനായിട്ട് രഹസ്യകാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പോയിരിക്കുന്നു കണ്ടു എന്നാണ് പറയണത്. അതുമാതിരി ഈ സ്ത്രീകൾ പാർക്കുന്ന ആ രഹസ്യ സ്ഥലങ്ങളിലും, അതായത് ബഹുജനങ്ങൾ ഒരുമിച്ച് താമസിക്കണ സാധാരണ ഭവനങ്ങളിലൊക്കെ ആരും കാണാത്ത രീതിയിൽ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പരീക്ഷിത് മഹാരാജാവെ ഭഗവാൻ വേഷപ്രസന്നനായിട്ട് കണ്ടു എന്നാണ് പറയണത്. പിന്നെന്താ? അധോവാച ഋഷീകേശം നാരദ പ്രഹസന്നിവ യോഗമായോദയം വീക്ഷ്യ മാനുഷീമിയുഷോഗതിയും. ഇങ്ങനെ പറയാണ് ഹേ പരീക്ഷത്തെ, ആ മനുഷ്യനെ സംബന്ധിച്ച ഗതിയെ ഈ യുഷ ആ പ്രാപിച്ചവൻ്റെ യോഗമായോദയം യോഗമായയുടെ ഉദയത്തെ വീക്ഷ്യ കണ്ടിട്ട് പ്രഹസന്നിവ ആ നാരദ മഹർഷി ചിരിച്ചുകൊണ്ട് പുഞ്ചിരി ചെയ്തവനായിട്ട് ആ ഭഗവാനോട് ഋഷീകേശം ഭഗവാനോട് നാരദൻ പറഞ്ഞു എന്നാണ് പറയണത്. എന്താ പറയണത്? വിതാമയോഗമായസ്തേ ദുർദർശ അഭിമായിനാം യോഗേശ്വരാത്മൻ നിർബാധ ഭവത്പാദ നിഷേവയാ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാരദൻ പറയാണ്, ഹേ യോഗേശ്വര ഭഗവാനേ, ഈ മായിന മായയെ വശമാക്കിയിരിക്കുന്നവർക്ക്, അതായത് ഈ ബ്രഹ്മാദികൾക്കും കാണാൻ കഴിയാത്ത നിന്തിരുവടിയുടെ മായാശക്തികളെ, എന്താണ് ഹേ യോഗേശ്വര ഭവത് പാദനിഷേവയ അങ്ങയുടെ പാദസേവ കൊണ്ട്
എന്താണ് യോഗമായേ ഞങ്ങൾ അറിയാറുണ്ട്. പിന്നെന്താ പറയണത്, ആ പാദസേവകരായ ഞങ്ങൾ ഭഗവാന്റെ മായാശക്തികളെ മാത്രം അറിയുന്നതല്ലാതെ ഹേ ഭഗവാനെ അങ്ങയുടെ ആ പരമാർത്ഥ സ്വരൂപത്തിനെ, അതാണ് ആത്മൻ, ആ സ്വരൂപത്തിൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. അതാണ് ആ ആ ഭഗവാനെ അങ്ങയുടെ ആ പാദസേവകരാണെന്നുള്ള ഭക്തി ആ മായാശക്തി കൊണ്ട് ഞങ്ങളെ മോഹിപ്പിക്കരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി 39-ാം ശ്ലോകത്തിൽ എന്ന് പറയാണ്, മധ്യേയി എന്ന് പറയാണ്, എന്താണ് അനുജാനീഹി മാം ദേവ ലോകാംസ്തി യശസാപ്ലുതാൻ പര്യടാമി തവോദ്ഗായൻ ലീലാംഭുവന പാവനീം എന്ന് പറഞ്ഞു. ഹേ ദേവ, ഹേ ഭഗവാനെ, മാം എന്നെ, അനുജാനീഹി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അനുഗ്രഹിക്കൂ, അനിച്ചു തന്നാലും ഞാൻ പോട്ടെ. തേ അങ്ങയുടെ യശസ്സ കീർത്തി കൊണ്ട് ആ ആപ്ലുതാൻ മുങ്ങിയിരിക്കുന്ന ലോകങ്ങളിൽ ആ ഭുവന പാവനീം ഭുവനത്തെ ഭൂലോകത്തെ പരിശുദ്ധയാക്കി തീർക്കുന്ന തവ അങ്ങയുടെ ലീലയെ ആ അങ്ങയുടെ കളികളെ ഉദ്ഗായൻ കീർത്തിക്കാൻ വേണ്ടിയിട്ട് നാല് ഭാഗത്തും ഞാൻ സഞ്ചരിക്കുന്നുണ്ട്. അങ്ങയെ പറ്റിയിട്ട് ഞാൻ എല്ലായിടത്തും പോയിട്ട് അങ്ങയെ പറ്റിയിട്ട് കീർത്തി അങ്ങയുടെ കീർത്തി ഞാൻ പറയാൻ വേണ്ടിയിട്ട് മാത്രമേ എനിക്ക് എന്നെ അനുഗ്രഹിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. അങ്ങയുടെ പാട്ടും പാടിയിട്ട് ഗായന്തി വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ട് പാടിയിട്ട് ഞാൻ നടന്നുകൊള്ളാം എന്ന് പറയാണ്. അപ്പോൾ ശ്രീ ഭഗവാൻ പറയാണ്, എന്താ പറയണത്, ഭഗവാൻ നാരദയോട് പറയാണ്, നാരദ എന്ന് പറയാണ്, എന്താണ് ബ്രഹ്മൻ എന്നാണ് പറഞ്ഞത്. ഹേ നാരദ, ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള നാരദ, ധർമ്മസ്യ വക്താഹം കർത്ത തദനുമോദിത തശിക്ഷയം ലോകമിമം ആസ്ഥിത പുത്ര മാഖിത എന്ന് പറഞ്ഞു പറയാണ്. എന്താ ധർമ്മസ്യ വക്ത, ധർമ്മത്തിൻ്റെ വക്താവും കർത്ത കർത്താവും, തദനുമോദിത അഹം അതിനെ അനുമോദിക്കുന്നവനുമായിട്ടുള്ള ഞാൻ, ഇതം ലോകം ഈ ലോകത്തിലെ എല്ലാവരെയും ശിക്ഷയൻ അഭ്യസിപ്പിക്കുവാനായിട്ട് തദ് അതിനെ ആസ്ഥിത ആശ്രയിച്ചിരിക്കുന്നു പറയാണ്. പുത്ര ഹേ മകനെ എന്നാണ് പറഞ്ഞു ഭഗവാൻ നാരദനെ വിളിച്ചത്. മാഖിത ഖേദിക്കരുത് എന്നാണ് പറയണത്, അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട, നീ മോഹിക്കൊന്നും വേണ്ട എന്നാണ് പറയണത്. പറയാണ് എങ്ങും ആ ബ്രഹ്മമായിരിക്കുന്ന, അതായത് ആ തത്വത്തെ അറിയുന്ന ഹേ നാരദ, ഞാൻ ധർമ്മത്തെ ഉപദേശിക്കുകയാണ് എല്ലാവർക്കും, അതുമാതിരി ധർമ്മത്തെ നടത്തുന്നു, ധർമ്മത്തെ നടത്തുന്നവരെക്കുറിച്ച് സന്തോഷിക്കുന്നു. ഈ ലോകം ധർമ്മമാകത്തുനിന്ന് തെറ്റാതെ ഇരിക്കാനായിട്ട് ഗൃഹസ്ഥാശ്രമം എങ്ങനെയാണോ പാലിക്കേണ്ടത് അത് പഠിപ്പിച്ചു കൊടുക്കാനായിട്ടാണ് ഞാൻ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തത്. അതുകൊണ്ട് ഹേ മകനെ, നീ അതുകൊണ്ട് മോഹിക്കരുത്. മായയുടെ ഇതൊക്കെ മായയുടെയാണ്, ഇതൊന്നും കണ്ടിട്ട് മോഹിക്കൊന്നും വേണ്ട. അപ്പോൾ ശ്രീ സുഖബ്രഹ്മർഷി പരിചയം പറയുകയാണ്, ഹേ പരീക്ഷത്തെ, ഇതി ആചരന്തം സദ്ധർമാൻ പാവനാൻ ഗൃഹമേതിനാം തമേവ സർവഗേഹേഷു സന്തമേകം ദദർശഹ പറയാണ്. എന്താ ശ്രീശുഖ പറയാണ്, നാരദൻ കണ്ട ഈ ശ്രീകൃഷ്ണ ലീല അവസാനിപ്പിക്കുകയാണ് ആര്, ശ്രീശുഖ ബ്രഹ്മർഷി. ആ ഇപ്രകാരം ഈ പരീക്ഷത്തെ, ഗൃഹസ്ഥാശ്രമത്തിലെ ആ പരിശുദ്ധങ്ങളായിട്ടുള്ള ശോഭനകർമ്മങ്ങളൊക്കെ ഭഗവാൻ എന്താ പറയുക, ഓരോരോ രൂപത്തിൽ ആ ഗൃഹധർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത് നാരദൻ കണ്ടിട്ട് വളരെ ആശ്ചര്യപ്പെട്ടു. എന്താണ് കൃഷ്ണസ്യ അനന്തവീരസ്യ യോഗമായ മഹോദയം മുഹുർദൃഷ്ട്വ ഹൃഷിരഭൂത് വിസ്മിതോ ജാതകൗതുക എന്ന് പറഞ്ഞു പറയാണ്. അനന്തവീരസ്യ ആ അപരി ആ അനന്തമായ വീരത്തോടു കൂടിയിട്ടുള്ള കൃഷ്ണൻ്റെ യോഗമായ മഹോദയം ആ മായാവിശേഷത്തെ കണ്ടിട്ട് ദൃഷ്ട്വ കണ്ടിട്ട് ജാതകൗതുക ഉണ്ടായ കൗതുകത്തോടു കൂടിയിട്ട് ഋഷി നാരദ മഹർഷി വിസ്മിത ആശ്ചര്യയുക്തനായിട്ട് ഭവിച്ചു എന്ന് പറയുന്നത് വളരെ ആശ്ചര്യപ്പെട്ടുകൊണ്ട് നിന്നു എന്നാണ് പറയണത്. അടുത്ത ശ്ലോകത്ത് പറയാണ്, ഇതി അർത്ഥകാമധർമ്മേഷു കൃഷ്ണേന ശ്രദ്ധിതാത്മന സമ്യക് സഭാജിത പ്രീതസ്ഥം ഏവ അനുസ്മരൻ യയൗ പറയാണ്. ഹേ പരീക്ഷത്തെ, ആ അർത്ഥകാമധർമ്മേഷു അർത്ഥകാമധർമ്മങ്ങളിൽ ശ്രദ്ധിതാത്മന ശ്രദ്ധയുള്ള മനസ്സോടു കൂടിയിട്ടുള്ള കൃഷ്ണേന കൃഷ്ണനാൽ സമ്യക് വേണ്ടും വണ്ണം
സഭാജിത സൽക്കരിക്കപ്പെട്ടു എന്നാണ് പറയണത്. എന്താണ് പ്രീത സന്തോഷനായിരിക്കുന്ന നാരദൻ തം ഏവ അവനെ തന്നെ ആ ചിന്തിച്ചും കൊണ്ട് ആ ഭഗവാനെ തന്നെ ചിന്തിച്ചും കൊണ്ട് ഗയൗ ദാ ആ അവിടുന്ന് പോയി എന്നാ പറയുന്നത്. ശ്രീകൃഷ്ണനെ വേണ്ട മാതിരിയൊക്കെ ആ ശ്രീകൃഷ്ണനാൽ സൽക്കരിക്കപ്പെട്ടിട്ടുള്ള പരമപ്രീതിയോട് കൂടിയിട്ടുള്ള നാരദൻ ആ ഭഗവാനെ തന്നെ സ്മരിച്ചും കൊണ്ട് അവിടെ നിന്ന് പരീക്ഷിത് മഹാരാജാവെ പോവാനുണ്ടായത് എന്നാ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്, എന്താണ്, ഏവം മനുഷ്യപദവീം അനുവർത്തമാനോ നാരായണോ അഖിലഭവായ ഗൃഹീതശക്തി രമേംഗ ഷോഡശ സഹസ്രവരാങ്കനാനാം സംവ്രീഡ സൗഹൃദ നിരീക്ഷണ സജുഷ്ട എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാണ്, ഹേ പരീക്ഷത്തെ, എന്താണ് ഇപ്രകാരം മനുഷ്യപദവീം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യരീതിയെ അനുവർത്തമാന അനുസരിച്ചും കൊണ്ട് നാരായണൻ അഖിലഭവായ സകല ജനങ്ങളുടെയും നല്ലതിന് വേണ്ടിയിട്ട് ആ ഗൃഹീത ശക്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കപ്പെട്ട അനേകം ശക്തികളോട് കൂടിയിട്ടുള്ള ഷോഡശ സഹസ്രവരാങ്കനം 16,000 ഉത്കൃഷ്ട സ്ത്രീകളുടെ സവ്രീഡ സൗഹൃദ നിരീക്ഷണ ഹാസജുഷ്ട ആ ലജ്ജയോടും സ്നേഹത്തോടും കൂടിയ നോട്ടങ്ങളാലും ഹാസത്താലും സേവിക്കപ്പെട്ടവനായിട്ട് ഹേ പരീക്ഷത്തെ രമിച്ചു എന്നാണ് പറയുന്നത്. അവിടെ ഭഗവാൻ എല്ലാവരോടും കൂടിയിട്ട് സന്തോഷത്തോടു കൂടിയിട്ടിരുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകത്ത് പറയാണ്, യാനീഹ വിശ്വവിലയോദ്ഭവ വൃത്തിഹേതു കർമാണി അന്യ വിഷയാണി ഹരിശ്ചകാരായസ്തു അംഗസായതി ശൃണോതി അനുമോദദേവ ഭക്തിർഭവേദ് ഭഗവതി ഹി അപവർഗമാർഗേ. ഇനി ഇതിൻ്റെ ഈ അധ്യായത്തിൻ്റെ ഫലശ്രുതി പറയാണ്. ഈ പറയാണ് എന്താ പറയണത്, വിശ്വവിലയോദ്ഭവ വൃത്തിഹേതു ലോകത്തിൻ്റെ നാശത്തിനും ഉൽപ്പത്തിക്കും സ്ഥിതിക്കും കാരണമായിരിക്കുന്ന ഹരി ശ്രീകൃഷ്ണൻ അനന്യ വിഷയാണി അന്യ സാധാരണങ്ങളല്ലാത്ത ആ തന്നാൽ മാത്രം സാധിക്കപ്പെടുന്നവനായിട്ടുള്ള യാനി കർമാണി യാതൊരു കർമ്മങ്ങളെ ചെയ്തുവോ ഹേ പരീക്ഷത്തെ ഹേ അംഗ ആ എന്താ പറയാണ് യാതു യാതൊരുവൻ താനി ഈ വക കാര്യങ്ങളെ ഗായതി ഗാനം ചെയ്യുന്നുവോ ശൃണോതി കേൾക്കുന്നുവോ അനുമോദതാവ അനുമോദിക്കുന്നുവോ തസ്യ അവന് എന്താണ് കൊടുക്കുക ഭഗവാൻ അപവർഗമാർഗേ മോക്ഷസ്ഥാനമായിട്ടുള്ള ഭഗവാനിൽ ഭഗവതി ഭഗവാനിൽ ഭക്തി പരയായ അനുരക്തി ഭവേത് ഉണ്ടാവുമെന്ന് പറയുന്നത്. ഹേ പറയാണ് ഹേ പരിശുദ്ധ മഹാരാജാവേ ഈ ചരാചരങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാൻ എന്താണ് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുള്ള ഈ വക ലീലകളൊക്കെ ആരെങ്കിലും കേൾക്കുന്നവനോ കീർത്തിക്കുന്നവനോ അതുമാതിരി കീർത്തന ശ്രവണാദികൾ അനുബോധിക്കുന്നവനൊക്കെ ആ മോക്ഷസ്ഥാന ബോധനായിട്ടുള്ള ഹരിയിലെ ഭക്തി ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് ഈ അധ്യായം ആരെ അവസാനിപ്പിച്ച് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞത് മനസ്സിലാക്കിച്ചു കൊടുത്തത്. എന്തായാലും ഇനി നമുക്ക് അടുത്ത അധ്യായത്തിൽ ഭഗവാന്റെ ദിനചര്യകളും ചര്യകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത് നാളെ പറയാം. എന്തായാലും തൽക്കാലം ഇന്ന് നിർത്താം. ഹരേ നാരായണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി.